വണക്കം. രണ്ടു മൂന്ന് ദിവസമായി ഡൽഹി കലാപത്തെ ന്യായീകരിക്കാൻ ബി ജെ പി രംഗത്തിറക്കിയിരിക്കുന്നത് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ വക്താവാണ്. നല്ല വെടിപ്പായിട്ട് ചാനൽ ചർച്ചകളിലൊക്കെ ഇരുന്ന് മുന്നേറുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. എൻ്റെ ഗോപാൽജി, നിങ്ങൾ ഇത്രയ്ക്കും വലിയ മനുഷ്യനായ കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല എന്നാണ് സംഖ്യകൾ തന്നെ പ്രധാനമായിട്ടും എടുത്തു പറയുന്നത്. കാരണം ഗോപാലകൃഷ്ണൻ ജിയോട് ഇപ്പം പറയുന്നത്, ഗോപാലകൃഷ്ണൻ ജി ഇത് സുലൈമാനല്ല ഹനുമാനാണ് എന്നാണ് പലരും പറയുന്നത്. കാരണം ഡൽഹി കലാപത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ കൊണ്ടുവരുന്ന പല വാദങ്ങളും ഗോപാലകൃഷ്ണൻ ജി വ്യക്തമായി ഖണ്ഡിച്ചു വിടുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഗോപാലകൃഷ്ണൻ ജിക്ക് ഒരു പ്രത്യേക മാധ്യമത്തിൽ ഏറ്റുമുട്ടേണ്ടി വന്ന തന്റെ എതിരാളി എന്ന് പറയുന്നത് സഖാക്കന്മാരുടെ വിപ്ലവ സിംഘം എന്ന അവര് തന്നെ പറയുന്ന രശ്മിക രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ആണ്. രശ്മിക നമുക്കറിയാത്തതൊന്നും അല്ലല്ലോ, വാ തുറന്ന ഞാസി, ജർമ്മനി, ശൂലം, ഭ്രൂണം, ഗർഭിണി എന്നൊക്കെ മാത്രമാണ് രശ്മിക രാമചന്ദ്രൻ പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഡൽഹിയിലുണ്ടായ കലാപത്തിൽ അഡ്വക്കേറ്റ് മുരളീധരനെ എന്തിനു മാറ്റി? സംഘഭീകരത, ഹിറ്റ്ലർ, നാസി, മുസോളിനി, ഫാസിസം, നാസിസം എന്നൊക്കെ പറഞ്ഞ് ആങ്കർ കത്തിക്കേറുന്ന ഈ സാഹചര്യത്തിൽ ഗോപാലകൃഷ്ണൻ ആദ്യം പറഞ്ഞത്, പാലക്കാട് വിക്ടോറിയ കോളേജിൽ SFI ഒരു ചുമതലയുണ്ടായിരുന്ന ഒരു റിപ്പോർട്ടറാണ് മുസ്ലിങ്ങളെ ഹിന്ദുക്കൾ, അതായത് സംഘപരിവാർ, ഏകപക്ഷീയമായി ആക്രമിക്കുന്നു എന്ന് പടച്ചുവിട്ടത്. പക്ഷേ അങ്ങനെയാണോ കാര്യങ്ങൾ നടന്നത്? യഥാർത്ഥത്തിൽ IB ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ജമാഅത്തെ ഇസ്ലാമി ചാനലിൻ്റെ ലൈവായിട്ട് അവർ തന്നെ അറിയാതെ കൊടുത്ത ആ വിഷ്വലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അതിൽ അവിടുത്തെ മാധ്യമപ്രവർത്തകർ മേ മുസ്ലിം ഹും മേരാ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം ഹേ എന്ന് പറഞ്ഞൊക്കെയാണ് രക്ഷപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയണ്ട എന്ന് ഗോപാലകൃഷ്ണൻ ജി ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതായി, കളവ് പ്രചരിപ്പിക്കുന്നുവെന്നും മുസ്ലിംസിനെ തെരഞ്ഞു പിടിച്ച് പിച്ചാത്തിക്കരയാക്കുന്നുവെന്നും മുസ്ലിങ്ങളെ പാൻ്റഴിച്ച് പരിശോധിക്കുന്നുവെന്നും പറഞ്ഞ് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുവെന്നും ഗോപാലകൃഷ്ണൻ ജി പറയുന്നു. മൂന്നാമതായിട്ട്, വിദ്വേഷ പ്രസംഗം നടത്തിയാൽ ഉടനെ തന്നെ കേസെടുത്ത് അകത്തിറണ പിള്ളേച്ച എന്ന് രശ്മിക രാമചന്ദ്രൻ ഗോപാലകൃഷ്ണൻ ജിയോട് പറഞ്ഞു. അപ്പോൾ ഗോപാലകൃഷ്ണൻ ജി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇവിടെ ആദ്യം കേസെടുത്ത് അകത്തിടേണ്ട താങ്കളെയാണ്. കാരണം ശബരിമല വിഷയത്തിൽ ഏറ്റവും അധികം വിദ്വേഷ പ്രചരണം നടത്തിയത് താങ്കളാണ്, അതായത് രശ്മിക രാമചന്ദ്രനാണ്. തന്ത്രിയെ വരെ അപമാനിക്കുന്ന രീതിയിൽ, എനിക്ക് തന്ത്രിയുടെ പുച്ഛമാണ്, അയ്യേ ഇതൊക്കെയാണോ ഒരു തന്ത്രി, അതും ശബരിമല തന്ത്രി എന്നൊക്കെയുള്ള രീതിയിൽ പല ചാനലുകളിലും രശ്മിക രാമചന്ദ്രൻ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പല ചർച്ചകളിലും തന്ത്രിയെ നിങ്ങൾ അപമാനിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ തന്ത്രിയെ ഞാൻ അപമാനിച്ചോ, ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് കളവ് പറയുകയും ചെയ്യുന്ന ഒരു സ്ത്രീയാണ് രശ്മിക രാമചന്ദ്രൻ. ഇങ്ങനെ ഗോപാലകൃഷ്ണൻ ജി ഒരു കൗണ്ടർ അടിച്ചപ്പോൾ രശ്മിക രാമചന്ദ്രൻ ജി ഉടനെ തന്നെ ഗോപാലകൃഷ്ണൻ ജിയോട് പറഞ്ഞു, എങ്കിൽ നിങ്ങൾ FIR ഇട്ട് കേസെടുക്കണം ഹേ. ഉടനെ ഗോപാലകൃഷ്ണൻ ജി തിരിച്ചു പറഞ്ഞു, മാഡം നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ സംസാരിച്ചില്ലല്ലോ, ഇത് ചന്തയല്ല, നിങ്ങളുടെ സ്വഭാവം നല്ലപോലെ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് ചന്തയല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ അങ്ങ് ജർമ്മനിയിലും ഹിറ്റ്ലറിൻ്റെ അടുത്തൊക്കെ പോകേണ്ടി വരും, പക്ഷേ എനിക്ക് പറയണമെങ്കിൽ അവിടെ ഒന്നും പോകണ്ട, അതാ ദിവിടെ ദിങ്ങനെ നിന്ന് ഞാൻ പറയും എന്ന് ഗോപാലകൃഷ്ണൻ ജി പറഞ്ഞതോടുകൂടി രശ്മിക രാമചന്ദ്രൻ ജിയുടെ വാ അടഞ്ഞു പോയി എന്നുള്ളതാണ് വസ്തുത. ഇത്തരത്തിലുള്ളൊരു വീഡിയോയാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം ഗോപാൽ ജി എടുത്തു പറയുന്നത്, മുരളീധരനെ എന്തിനു മാറ്റി എന്ന ചോദ്യത്തിന് രശ്മിക രാമചന്ദ്രനോടുള്ള മറുപടിയായി പറയുന്നത്, ഞാനൊരു അഡ്വക്കേറ്റ് ആണ്, രാജ്യത്തെ പരമോന്നത നീതിപീഠത്തെ ബഹുമാനിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ കോടതി സർക്കാരുമായിട്ട് ഒത്തുകളിച്ചു എന്ന് മറ്റു ചിലരെ പോലെ ഞാൻ അങ്ങനെ പറഞ്ഞു നടക്കാറില്ല. കാരണം ജനങ്ങൾക്ക് ഭരണകൂടത്തിന് മുകളിൽ ഒരു പ്രതീക്ഷയുണ്ടെങ്കിൽ അത് കോടതിയാണ്, ആ കോടതിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് അല്ല ഞാൻ, അങ്ങനെ പല അഡ്വക്കേറ്റുമാരും കൂടെ കാണും എന്ന് ഗോപാൽജി ഒരു മുന വച്ച് അങ്ങോട്ട് സംസാരിച്ചു. അതുമാത്രമല്ല ഗോപാൽജി പറഞ്ഞത്, എനിക്കെന്തെങ്കിലും പറയണമെങ്കിൽ ഹിറ്റ്ലറും നാസിയും ഒന്നും ആവശ്യമില്ല, ഇവിടെ ഒരാൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ എപ്പോഴും ചാനൽ ചർച്ചയിൽ വന്നിരുന്നാൽ ഹിറ്റ്ലർ, നാസി, ശൂലം, ഭ്രൂണം, ഗർഭിണി, കലാപം ഇതൊക്കെ മാത്രമേ പറയാനുള്ളൂ, മറ്റൊരു പോയിന്റുകളും പറയാനില്ല എന്ന് പറഞ്ഞ് ഗോപാൽകൃഷ്ണൻജി വ്യക്തമായി അവിടെ പിടിച്ചു നിൽക്കുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി കൃത്യമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ജസ്റ്റിസ് അരുൺ മിശ്ര എന്ന് പറയുന്ന ഒരു ജഡ്ജി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയിരുന്നു. ഈ നരേന്ദ്രമോദിയെ പുകഴ്ത്തിയ ജഡ്ജിമാരൊക്കെ ഉള്ള നാടാണിത്, നരേന്ദ്രമോദി ജഡ്ജിമാരെയൊക്കെ അമ്മാനമാടുകയാണ് എന്ന് രശ്മിത രാമചന്ദ്രൻ പറഞ്ഞപ്പോൾ, ഇതേ ജസ്റ്റിസ് അരുൺ മിശ്ര തന്നെ കേരള സർക്കാരിന് ഫേവർ ചെയ്തുകൊണ്ട് പല കേസുകളിലും വിധി ഇറക്കിയിട്ടുണ്ടല്ലോ, അപ്പം അത് കൊള്ളാം, ഇപ്പം ജസ്റ്റിസ് നിങ്ങൾക്ക് അഴുക്കാം എന്നാണ് ഗോപാലകൃഷ്ണൻ ജി അതിനുള്ള മറുപടിയായിട്ട് കൊടുത്തത്. എന്തായാലും ഗോപാലകൃഷ്ണൻ ജി, നിങ്ങൾ സുലൈമാനല്ല ഹനുമാനാണെന്ന് സംഖ്യകൾ പറയുന്നത് വെറുതെയല്ല എന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്.